നൽകിയത്. എൻഐഎ കണ്ടെത്തലിൽ അത്ഭുതമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയായെന്നും സിപിഎം നേതാവ് എം പി രാജേഷ്. സെക്രട്ടേറിയറ്റിൽ അന്വേഷണം തുടങ്ങും മുൻപേ മുഖ്യമന്ത്രി കുറ്റവിമുക്തനാക്കുന്നത് എങ്ങനെയെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി. അന്വേഷണം പൂർത്തിയാകും മുൻപേ കുറ്റവിമുക്തനാക്കേണ്ടെന്ന് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും പ്രതികരിച്ചു. എനിക്കിതിൽ യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. കാരണം ഞങ്ങൾ അത്ര ഉറപ്പ് ഇക്കാര്യത്തിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെ അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്, നിങ്ങൾക്ക് എന്റെ ഓഫീസിൽ അന്വേഷിക്കണം, അന്വേഷിച്ചോളൂ, ഏത് വമ്പനും കൊമ്പനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുടുങ്ങട്ടെ, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ അങ്ങേയറ്റത്ത് ആത്മവിശ്വാസത്തോടുകൂടി ധൈര്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അതുകൊണ്ടാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയാണല്ലോ എൻ ഐ എ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഏകോപിത അന്വേഷണം ആവശ്യപ്പെട്ടത്. എങ്ങനെയാണ് അത് വിശ്വസനീയമായിട്ടുള്ള ഒരു തെളിവായി മാറുന്നത്? കാരണം എൻ ഐ എയുടെ അന്വേഷണം നടക്കുന്നതിനിടയിൽ എൻ ഐ എ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമെന്നുള്ളത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി വരേണ്ട വിഷയമാണ്. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൽ ഇപ്പോഴാണ് അന്വേഷണം നടക്കുന്നത്. ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ എൻ ഐ എ ഓഫീഷ്യൽസ് ഈ വാർത്ത നിങ്ങൾ സംപ്രേക്ഷണം ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കുന്ന സമയത്തും സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനകത്ത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു, അന്വേഷണം നടക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ കാര്യത്തെ സംബന്ധിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയിട്ടുള്ള മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടോ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവർക്ക് സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്ന് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പറയും എന്നൊരിക്കൽ പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതുവരെ എന്ന് നിങ്ങൾ സ്പെസിഫിക് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു, അന്വേഷണം കഴിഞ്ഞില്ലല്ലോ. അന്വേഷണം ഇത്ര സമയം കൊണ്ട് ഇന്ന കേസിൽ തെളിവ് ലഭിക്കണം എന്ന് ഇത്ര സമയം കൊണ്ട് തെളിവ് ലഭിക്കണം എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടക്കുന്നതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താം. എൻ ഐ എ ഇന്ന ഇത്രാമത്തെ മണിക്കൂറിൽ കേസ് അന്വേഷണം ഏറ്റെടുത്ത് ഇത്രാമത്തെ മണിക്കൂർ തെളിവ് കണ്ടെത്തണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. അവർ വരട്ടെ, അന്വേഷണം മുന്നോട്ട് പോട്ടെ, അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് നോക്കാം. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി എൻ ഐ എ സംഘം സെക്രട്ടേറിയറ്റിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു. ക്യാമറ റൂമും സെർവർ റൂമും ഉൾപ്പെടെ സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കി. രാവിലെ 10 തുടങ്ങിയ പരിശോധന വൈകിട്ട് 4 മണിവരെ തുടർന്നു. ചില പ്രത്യേക ദിവസങ്ങളിലെ ദൃശ്യങ്ങൾ എൻ ഐ എ സംഘം ഉടൻ ആവശ്യപ്പെടുമെന്നാണ് സൂചന. തിരുവനന്തപുരം വെഞ്ഞാറ